ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അയലമീൻ മുളകിട്ടതാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചക്കുരുമുളക്, ചുവന്നുള്ളി, തക്കാളി, ഇതൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇതേപോലെ നീളത്തിലരിഞ്ഞ് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇഞ്ചി നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. ഇതുകൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, ഒന്നേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് പച്ചക്കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളവർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 3-4 പച്ചമുളക് കൂടി കൂടുതലായി ചേർത്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച ഒരു 5-6 അല്ലി ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള, ഇതുകൂടി ചേർത്ത് കൊടുക്കുക. ഈ അയലമീനിലേക്ക് ഒരു കഷ്ണം സവാള കഷ്ണം ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. മത്തിയും അയലയും ഒക്കെ ഇതേപോലെ മുളക് കറി ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വരുന്നുണ്ട്. നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂണ് വലിയ ജീരകം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം പച്ചയിൽ തന്നെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഈ അയലക്കറിക്ക്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് സാധാ മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ഏതാ ഇഷ്ടം വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. നമ്മളെടുക്കുന്ന മീനിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതൊരു 500 ഗ്രാം മീനിനനുസരിച്ചുള്ള മസാലയാണ്. ഈ സമയത്ത് മല്ലിപ്പൊടി ചേർക്കുന്നവർക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഈ മസാല നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ തക്കാളിയുടെ കൂടെ കിടന്ന് ഈ മസാല നന്നായി മൂത്ത് എണ്ണ തെളിയുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പുളിവെള്ളം ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുടമ്പുളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാളമ്പുളി ചേർക്കുന്നവർക്ക് ഒരു നെല്ലിക്കാ വലുപ്പം വാളമ്പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് പച്ചപ്പുളി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി കറി വെട്ടിത്തളിച്ച് ഒന്ന് പകുതി ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ച മീൻ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കുക. പുളി പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഉപ്പ് പോരെയും ചേർത്ത് കൊടുക്കുക. നന്നായി വെട്ടി തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അയലമീൻ കറി റെഡിയായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് സിമ്മിൽ കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഈ കറി ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ പൊറോട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ
സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ കിട്ടാൻ വേണ്ടിയാണ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.